അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് നടന്ന് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടൈപ്പ് പ്ലാന്റാണ്, ഇത് കൊളോക്കേഷ്യ പ്ലാന്റാണ്, ബ്ലാക്ക് മാജിക്ക്. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. പലരും നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ട് അവർക്ക് തൈകൾ ഉണ്ടാക്കാൻ അറിയില്ല, അങ്ങനെ നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ കാണാം. അതുപോലെ തന്നെ ഒരു ലോട്ടസിൻ്റെ ട്യൂബറും നമ്മൾ നടന്നിട്ടുണ്ട്, വേറെ ആരുമല്ല, തമോ ആണ്. തമോ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ തന്നെ രാജ്ഞിയാണ് കേട്ടോ, ഒത്തിരി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ തമോ നമ്മൾ നടന്നത് കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന. വീഡിയോ ഫുൾ കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ബ്ലാക്ക് മാജിക് പ്ലാന്റ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് കേട്ടോ ഞാനത് വെച്ചിരിക്കുന്നത്, കാരണം നല്ല ഭംഗിയാണ്. നമ്മൾ ലോട്ടസിൻ്റെ ഒപ്പം നടുക്കായിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ആ ലോട്ടസിൻ്റെ ഗ്രീൻ ലീഫും ഇതിൻ്റെ ഒരു ബ്ലാക്ക് ലീഫും കൂടി രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് തൈകൾ ഉണ്ടാകുന്നത് കണ്ടോ. ഇതെല്ലാം നമ്മുടെ ലോട്ടസ് പോലെ തന്നെ റണ്ണർ പോലെ വരും. എന്നിട്ട് അതിൽ നിന്നാണ് ഇതാ ചെറിയ തൈകൾ ഇലകളുണ്ടാവും അതിൽ. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു പ്ലാന്റ് മെച്ചൂർഡ് ആയി കഴിയുമ്പോഴാണ് കേട്ടോ ഇതുപോലെ നമുക്ക് കിട്ടുന്നത്. ഒത്തിരി ഉണ്ടാവും ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് വരും. അപ്പോൾ ഈ ഉള്ള ഭാഗങ്ങൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ വേര് തിങ്ങുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് കാണിക്കാം എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചപ്പോൾ വേര് വരുന്ന ഒരു സൈഡ് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലീഫ് ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് ഒത്തിരി ഇങ്ങനെ നീണ്ടു പോയിട്ട് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ചീത്തയായി പോകാനും ചാൻസ് ഉണ്ട്. ഒത്തിരി നീണ്ടു പോയാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അല്ലാതെ ഈ സൈഡിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ചുറ്റി ചുറ്റി ഒത്തിരി മണ്ണ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും തൈകളാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ആ ലീഫിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി വേര് വരുന്ന ഭാഗം, നമ്മൾ പോത്തൂസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ വേരിൻ്റെ ആ സൈഡ്, മിക്ക ഇതിൻ്റെയും ഒരു ഇതുണ്ട് സൈഡിലായിട്ടുണ്ട്, അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വേരുകളുണ്ട്. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് കണ്ടോ. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു തടിപ്പ് വരുന്ന ഭാഗം അവിടെ ചെറുതായിട്ട് കുഞ്ഞു വേര് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമ്മളെടുത്തിട്ട് ജസ്റ്റ് മണ്ണിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണത്. പിന്നെ ലീഫുകളില്ലാത്തതിൽ സൈഡിൽ നിന്നൊക്കെ ലീഫ് വന്നിട്ട് നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും സെയിൽ ചെയ്യുന്നൊരു പ്ലാന്റാണ്. ഒത്തിരി പേര് ചോദിച്ച് വരാറുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഡിമാൻഡുള്ളൊരു പ്ലാന്റാണിത്. ഇത് നല്ലോണം വെള്ളമുള്ള സ്ഥലങ്ങൾ, അതായത് നല്ല തണുപ്പും വെള്ളമൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങൾ, ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് മലപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഏരിയയിലൊക്കെ, മഴക്കാടുകൾ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇത് അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും തണുപ്പും അങ്ങനെയുള്ളതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല ഷെയ്ഡ് വരും, ഡാർക്ക് കളർ വരും കേട്ടോ ഇവർക്ക്. നമ്മളതനുസരിച്ച് അവരെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ വരും. പിന്നെ ഞാനിതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ. ചാണകപ്പൊടി നമ്മൾ ഇതിന് അടിവളമായിട്ട് ഈ പോട്ടിൽ, ഈ ഒരു ചട്ടിയുടെ താഴ്ഭാഗത്ത് കുറച്ചിട്ടിട്ടുണ്ട്, നമ്മൾ ലോട്ടസ് നടന്ന പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ സൈഡിൽ തന്നെ ഞാൻ കുത്തി കുത്തി വയ്ക്കുകയാണ് കേട്ടോ. ഇലകൾ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറെ പോട്ട്സിലോട്ട് മാറ്റാം. പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം അങ്ങനെ സെപ്പറേറ്റ് പോട്ടിലോട്ട് മാറ്റാറില്ല, കാരണം നമ്മൾ കൊറിയറാണല്ലോ അയക്കുന്നത്. അപ്പോൾ എനിക്ക് സൗകര്യം ഇവിടേക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ എടുത്ത് കൊടുത്താൽ മതി, വെറുതെ ഓരോരോ പോട്ട്സിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ലീഫ് വന്നത് മാത്രം ഞാൻ എന്താ ഓരോ പോട്ടിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നോർമൽ സൈസിലൊരു പോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേണ്ടോ, പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു മോൻ കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഓല കൊണ്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുവന്നു. പിന്നെ അതാ കുറച്ച് വെള്ളം എടുത്ത് അതിലൊഴിച്ച് ആ മണ്ണിനൊന്ന് നനച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ നട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ നമ്മൾ അതിൽ കുത്തി വെച്ച് കൊടുത്താൽ മതി. അതിന് പിടിച്ച് കഴിഞ്ഞിട്ട്, ആ ഒരു പ്ലാന്റ് പിടിച്ചതിന് ശേഷം മാത്രം വളമിട്ട് കൊടുത്താൽ മതി. ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നടുമ്പോൾ തന്നെ വെക്കണം എന്നില്ല. ഞാൻ ആദ്യം വലിയ പ്ലാന്റ്സ് വെച്ച സമയത്ത് അത് വേര് ഉള്ള പ്ലാന്റായിരുന്നു, അതുകൊണ്ടാണ് അടിവളം ഇട്ടിട്ട് നട്ടത്. അല്ലാതെ വേര് പിടിപ്പിച്ച് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്ലാന്റ് പിടിച്ചതിന് ശേഷം മാത്രം അതിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ ഈ ചാണകത്തിൻ്റെ നല്ല വലിയ കട്ടകളുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചാൽ മതി, അതിൻ്റെ ഉള്ളിലൂടെ സൈഡിലായിട്ട് കുത്തി വെച്ചാൽ മതി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പോട്ട് വാങ്ങിക്കാൻ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താമര നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അടുത്തത് നമ്മൾ തമോ നടാൻ പോകാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഒരു മീഡിയം സൈസാണ് കേട്ടോ. വലിയ പോട്ട് ഞാൻ വാങ്ങിയില്ല, എനിക്ക് കൊണ്ടുപോകാൻ പാടാണ്. പിന്നെ വെക്കാനും ഇപ്പോൾ സ്ഥലമില്ല. വലിയ പോട്ട്സൊക്കെ ഇപ്പോൾ ഒത്തിരി ലോട്ടസായി നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മീഡിയം സൈസ് 80 രൂപയുടെ പോട്ടാണ് വാങ്ങിയത്. അത്യാവശ്യം വലിപ്പമുണ്ട്, ലക്ഷ്മിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു വലിപ്പമുള്ളതിലാണ് അതെടുത്തു. പിന്നെ ഞാൻ തമോനോട് സൈഡിലായിട്ടാണ് വെച്ചിരുന്നത്. കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു കൊറിയർ കിട്ടിയത്. തൊട്ടടുത്തു തന്നെയാണ് അയച്ചത്, എന്നിട്ട് പോലും അത്രയും ലേറ്റ് ആയിട്ടാണ് DTDC എനിക്ക് തന്നത്. അപ്പോൾ തന്ന സമയത്ത് ചെറിയതായിട്ട് അടിപാകം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നട്ടു വെച്ചു കേട്ടോ, ഞാനൊന്നും നോക്കാൻ പോയില്ല, വേഗം തന്നെ നട്ടു വെച്ചു. അപ്പോൾ പിന്നെയാണ് വിമല ചേച്ചിയുടെ അടുത്താണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നട്ടാൽ മതിയായിരുന്നു, പക്ഷേ എനിക്ക് ടെൻഷനായി, ഞാൻ വേഗം നട്ടു വെച്ചു. പക്ഷേ എന്താ പറയുക, ഒരു അതിശയം എന്ന് പറയാമല്ലോ, പിറ്റേ ദിവസം തന്നെ 2 ലീഫ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ ട്യൂബറായിരുന്നു കേട്ടോ. തമ്മൂന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, 400 രൂപയൊക്കെയാണ്. ചേച്ചി എനിക്ക് കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് തന്നത്, വലിയ ട്യൂബറുമാണ് എനിക്ക് തന്നത്. പിന്നെ ചേച്ചിയുടെ അടുത്ത് 2 എണ്ണം കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. അപ്പോൾ ദാ നമ്മൾ നടാൻ പോവുകയാണ് തമോ. ഇതാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന പോട്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. എന്നാലും തമോ ഒക്കെ നമ്മൾ നടുമ്പോൾ കുറച്ചും കൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്, പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവും. എന്നാലും എൻ്റെ ലക്ഷ്മിയും ഈ പാത്രത്തിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദാ ഇത്ര ഉണ്ടായിരുന്നു പൂവിൻ്റെ വലിപ്പം. പിന്നെ 4ാമത്തെ ദിവസം ഒടിഞ്ഞു പോയി, അത്രയും വെയിറ്റ് വന്നിട്ട് ലക്ഷ്മിക്ക് താങ്ങാൻ പറ്റിയില്ല, ഒടിഞ്ഞു പോയി. അപ്പോൾ ചെറിയ പോട്ട്സിൽ നട്ടാലും നമുക്ക് നല്ല വലിപ്പമുള്ള പൂക്കൾ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ദാ നമ്മൾ നടാനായിട്ട് ചാണകപ്പൊടി, ചാണകം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ പറമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്, ജസ്റ്റ് ഞാനൊന്ന് പൊടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി പുല്ലൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇട്ട് വെച്ചു. അതാ ഇത്രയാണ് കേട്ടോ ഞാൻ ഇടുന്നത്, ഓവറായിട്ട് വേണ്ട. ഞാൻ എല്ലുപൊടി ഇടുന്നില്ല കേട്ടോ, ഇപ്പോൾ എൻ്റെ അടുത്ത് തീർന്നു പോയി. പിന്നെ ഞാൻ ഈ പുതിയതായിട്ട് നട്ടതിലൊന്നും എല്ലുപൊടി വെച്ചിട്ടില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ പൂവുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇടക്ക് എല്ലാവരും പറയും 15 ദിവസം കൂടുമ്പോൾ എല്ലുപൊടി ഒരു സ്പൂൺ എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കണം എന്ന്. പൂവൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, എനിക്ക് അല്ലാതെ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കും നിറയെ പൂവുണ്ട്, എല്ലാത്തിലും ദാ മൊട്ട് വന്നിട്ടുണ്ട്, പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എനിക്ക് പൂക്കൾ കുറവായിട്ടങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വളങ്ങളൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. ഈ ചാണക ഈ നടുന്ന സമയത്തുള്ള കെയർ മാത്രം, പിന്നെ ഞാൻ വേറെ യാതൊരുവിധ കെയറും ലോട്ടസിനെ കൊടുക്കാറില്ല കേട്ടോ. നമ്മളിതാ ഈ എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഇവിടെ ഞാൻ ആദ്യം എടുത്ത് വെച്ചു, നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ്. പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടോ, ഇവിടെ അധികം നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി തിക്കി വെക്കരുത്, ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് വെക്കരുത്. ലോട്ടസ് നമ്മൾ വെക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ, ഒന്നിച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ നമ്മുടെ വീടിനത് പ്രശ്നമായി മാറും. അതുകൊണ്ടാണ്, ഒത്തിരി വെയിറ്റ് ഉണ്ടല്ലോ, അതിൽ നല്ലോണം വെള്ളം എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. പിന്നെ നല്ല വെയിലും കിട്ടണം കേട്ടോ. നമ്മൾ താഴെ നട്ടിരിക്കുന്ന താമരക്കൊക്കെ അത്ര അങ്ങോട്ട് വെയിൽ കിട്ടുന്നില്ല. ടെറസിൻ്റെ മുകളിലാണെങ്കിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല, വെയിലാണ്. താമരയ്ക്ക് വേണ്ട ഏറ്റവും വലിയ വളമാണ് കേട്ടോ വെയിൽ. വെയിലുണ്ടെങ്കിൽ ഒരു വളമിടാതെ എന്താ വെറുതെ മണ്ണിൽ കൊണ്ടുവന്ന് വെച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നിറയെ പൂ ഉണ്ടാവും കേട്ടോ. എൻ്റെ അമരപ്പി യൂണിക്ക് അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് താമരയ്ക്ക് ഏറ്റവും അത്യാവശ്യം വെയിൽ തന്നെയാണ്. പിന്നെ ദാ ജസ്റ്റ് നമ്മുടെ മണ്ണ്, മുറ്റത്തുള്ള സാധാരണ മണ്ണ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിടുന്നത്. 2 പ്രാവശ്യമായിട്ട് എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ഞാനൊന്ന് നല്ലോണം അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ അമർത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്യൂബർ കൂട്ടിനെ എടുക്കുകയാണ്. ദാ ആനക്കൊമ്പ് പോലെ ഉണ്ട്, നോക്കി കണ്ടോ, വലിയ ട്യൂബറാണ്, റണ്ണർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് നടാം. ഇപ്പം ഞാൻ ആകെ കൺഫ്യൂഷനായി, എനിക്കിത് മുറിക്കാനും തോന്നുന്നില്ല. നമ്മുടെ ഈ പോട്ടാണെങ്കിൽ കുറച്ച് ചെറുതുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു, അങ്ങനെ ഇങ്ങനെ തന്നെ നടാം. അപ്പം 3 ഗ്രോത്ത് ടിപ്പ് കാണുന്നുണ്ട്. ഇതാ കണ്ടോ, ഇത് വെക്കുമ്പോൾ തന്നെ ചട്ടി നിറഞ്ഞു. അപ്പോൾ ഞാനിത് ഏത് സൈഡിലോട്ട് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ആദ്യം. പക്ഷേ എങ്ങനെ വെച്ചാലും പിടിക്കും കേട്ടോ, തമോ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. തമോ എന്നല്ല, ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊക്കെ എല്ലാം പെട്ടെന്ന് പിടിക്കും. റണ്ണർ മാത്രം കുറച്ച് കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ നട്ടു, എന്നിട്ട് സൈഡിൽ നിന്ന് നട്ടു. പിന്നെയും എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് ഞാനത് മുറിച്ചു, മുറിച്ചിട്ട് 2 പീസാക്കിയിട്ട് നട്ടു വെച്ചു കേട്ടോ. അപ്പോഴേക്കും ആ മുറിച്ച ഭാഗത്തു നിന്നൊരു ഗ്രോത്ത് ടിപ്പിൻ്റെ ആ ഒരു സൈഡ്, എൻ്റെ ഓവർ കെയറും ഉണ്ട്, സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. പക്ഷേ പിടിച്ച് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അസോളയൊക്കെ എടുത്തിട്ട് ആ പോട്ടിലെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അസോള കുറച്ചിട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ നിറഞ്ഞോളും. പിന്നെ ദാ ഇന്നുണ്ടായ വൈറ്റ് പിയോണിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഒത്തിരി മുട്ടുകളുണ്ട്, 6 മുട്ടുകളുണ്ട്. പിന്നെ ദാ നല്ല വലിയ പൂവ് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഹാപ്പി ആയിട്ടും ഇതൊക്കെ കണ്ടപ്പോൾ.
അപ്പോൾ നമുക്ക് നമ്മൾ ഒരു ചെടീനെ സ്നേഹിച്ച് നമ്മൾ അതിനെ കെയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടുമോ. എനിക്ക് ലോട്ടസിൽ നിന്ന് അങ്ങനെ ഒത്തിരി നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ ഇപ്പോഴാണ് ഒത്തിരി പൂക്കളുള്ളതുകൊണ്ടാണ് നമ്മൾ സെയിൽ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. പൂക്കളൊക്കെ ഒന്ന് കണ്ട് കൊതി തീർക്കട്ടെ, എന്നിട്ട് അടുത്ത സെയിലോട്ട് പോവാം. ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ലോട്ടസ് ചോദിക്കുന്നുണ്ട്. ഒന്നും ഇപ്പം ആയിട്ടില്ല, സമയമെടുക്കും. നമ്മൾ സെയിലിന് മാത്രമല്ല, എനിക്കിതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണം, അതിനുശേഷം സെയിൽ ചെയ്യുള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് തരുകയാണെങ്കിൽ പെട്ടെന്നൊരു സെയിൽ വീഡിയോ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ആരുടെ അടുത്തും ചോദിച്ചിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തന്നാൽ നമ്മളതനുസരിച്ച് അയച്ച് നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് കേട്ടോ. അത് പറയും, വീഡിയോസായിട്ട് ചെയ്യോട്ടോ, പെട്ടെന്നൊക്കെ ആയിരിക്കും അതൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതാ അമരപ്പിയോണി കഴിഞ്ഞ ദിവസം നട്ടതാണ് കേട്ടോ, കുറച്ചാളായിട്ടുള്ളൂ നട്ടിട്ട്. അതിൽ താമോട്ട് വന്നിട്ടുണ്ട്, രണ്ട് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട്, താമര മൊട്ടും വന്നിട്ടുണ്ട്. പിന്നെ പിങ്ക് ക്ലൗഡിലും ഉണ്ട്, അതുപോലെ തന്നെ വിറാക്കുകളിലും മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ നട്ട് താമരയൊക്കെ റെഡിയാക്കി സൂപ്പറാക്കി വയ്ക്കും. എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.